ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനുമുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. നാച്ചുറൽ ആയിട്ടുള്ളതും കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാത്തതും വളരെ വിശ്വാസപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ഡൈ ആണിത്. കുട്ടികളുടെ പോലും തലമുടി നരച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ വില കൊടുത്ത് കടകളിൽ നിന്നും ധാരാളം കെമിക്കൽസ് വാങ്ങി തലമുടിയിൽ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. ഇങ്ങനെ ധാരാളം കെമിക്കൽസ് ഒക്കെ വാങ്ങി ഡെയിലി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ വലിയ കേടാണ്. ഇതെല്ലാം ഒഴിവാക്കി വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നരച്ച മുടി പെട്ടെന്ന് കറുപ്പിക്കാനും മുടിയൊക്കെ പെട്ടെന്ന് വളരാനും സാധിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബദാം നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അടികട്ടിയുള്ള ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ ഈ ബദാം വറുത്തെടുക്കുന്നത്. ബദാം നമുക്ക് നല്ല ബ്ലാക്ക് കളറായി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പൊ നമ്മുടെ ബദാം ഏകദേശം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ബദാമിന്റെ കളറ് ഇതുപോലെയായാൽ നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കുറെ നാളത്തേക്ക് നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു കടുകും ഉലുവയും ഒക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. കടുകും ഉലുവയും ഒക്കെ ഏകദേശം പൊട്ടി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എപ്പോഴും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് എപ്പോഴും കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തുളസിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലർജി പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ തന്നെ തലമുടിയിലെ താരൻ മാറാനും തുളസി ഇല ഒരു പരിധിവരെ നമ്മെ സഹായിക്കുന്നതാണ്. കൈകൊണ്ട് നമ്മൾ തൊടുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു കിട്ടുന്നത് വരെ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെയും സവാളയുടെയും തൊലി കൂടി വറുത്തെടുക്കണം. ഇതും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ മാറി നല്ലതുപോലെ തന്നെ വറന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറാനുള്ള ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തേയില വെള്ളം തയ്യാറാക്കിയെടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ തേയില വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം.
ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് തരിച്ചെടുക്കണം. ഈ ഒരു സമയത്തെ ഈ ഒരു ഇലകളുടെയും കടുകിൻ്റെയും ഒക്കെ കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു പൊടി നമുക്ക് വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് 2 ടീസ്പൂൺ പൊടിയെടുത്ത് ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെല്ലിക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു തേയില വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ഇത് നമുക്ക് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു പാകത്തിലാണ് തേയില വെള്ളം ഒഴിച്ച് ഞാനിത് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് 4-5 മണിക്കൂർ അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിപ്പോ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കി അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് രാവിലെ ഇത് ഒന്ന് തുറന്നു നോക്കാം. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇത് നല്ലപോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലമുടിയിൽ നന്നായിട്ട് തന്നെ തേച്ചു പിടിപ്പിക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ തലമുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം ഇത് തലമുടിയിൽ നന്നായിട്ട് നമുക്ക് തേച്ചു പിടിപ്പിക്കാം. തലയിൽ തേച്ചു പിടിച്ചതിന് ശേഷം 2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു താളിയോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പുവോ ഉപയോഗിച്ച് ഇത് നമുക്ക് കഴുകി കളയാവുന്നതാണ്. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമുക്കിത് വേറൊരു രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്നും 2 ടീസ്പൂൺ പൊടിയെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെല്ലിക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കി ഈ ഒരു രീതിയിൽ നമുക്ക് തലയിൽ തേച്ചു പിടിപ്പിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒറ്റ തവണ ഉപയോഗിച്ചു എന്ന് വെച്ച് നല്ലൊരു റിസൾട്ട് കിട്ടിക്കോളണം എന്നില്ല. ഒരു 2-3 തവണ അടുപ്പിച്ച് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻഡ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.